ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥും വേദികയും കൂടി ചേർന്ന് വാസുദേവൻ വക്കീലിൻ്റെ മുന്നിൽ ഭയങ്കരേറെ കൂട്ടത്തല്ല്. ഇത് സുമിത്രയുടെ പേര് തന്നെ പറഞ്ഞാണ്. അപ്പോൾ വക്കീൽ തന്നെ വിചാരിക്കുന്നു ഇവർക്ക് നാണമല്ലേ ഇങ്ങനെയൊക്കെ കിടന്ന് തല്ല് പിടിക്കാനെന്ന്. അങ്ങനെ സിദ്ധാർത്ഥാണെങ്കിൽ വേദികയുടെ കഴുത്തിന് കയറിയൊക്കെ കുത്തി പിടിക്കുകയാണ്. അപ്പോൾ അവരെ തമ്മിൽ വേർപെടുത്തുകയാണ്. എന്ത്, നിങ്ങളൊന്നും വിട്ടേ, നിങ്ങൾ തല്ല് പിടിക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനെ അങ്ങോട്ട് മാറ്റി പറഞ്ഞേക്കാണ്. സിദ്ധാർത്ഥെ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ചെയ്തത്? കോടതിയുടെ മുന്നിൽ വെച്ചാണ് നിങ്ങളിത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അഴിക്കുള്ളിലായാനെ. ഇതേ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു വേണ്ടത്രങ്ങൾ കാണിക്കാനായിട്ട് നിൽക്കരുത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ എനിക്ക് വേദിയോടൊപ്പം താമസിക്കാൻ പറ്റില്ല. ഇത് കേട്ടുന്ന വേദികയാണെങ്കിൽ എനിക്ക് സിദ്ധാർത്ഥനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർ തമ്മിൽ ഇങ്ങനെ ഭയങ്കര ഏറെ തർക്കമാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് വേദിക വേദികളെ പാടം നോക്കി പോവുകയാണ്. പക്ഷേ ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ സിദ്ധാർത്ഥ് ഈ വീണ്ടും ക്ലബിൽ പോയിരുന്ന് ഭയങ്കര മദ്യപാനം. അപ്പോഴാണ് മറ്റേ ആൾ വന്ന് കുറേ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇയാളൊപ്പം മദ്യപാനം കഴിക്കാനുള്ള ഇതുമില്ല, താൻ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. പക്ഷേ ഇയാളുടെ മനസ്സിൽ വേറെ എന്തോ ഒരു ദുരിതുദ്ദേശമുണ്ട്. കാരണം അന്ന് കമ്പനിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയത് ഭയങ്കര ക്രൂരമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഇയാൾ സിദ്ധാർത്ഥൻ്റെ കാല് പിടിച്ച് പോയിട്ടുണ്ട്. സാറ് ദയവ് ചെയ്ത് എന്നെ കമ്പനിയിലേക്ക് തിരിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ സിദ്ധാർത്ഥ് അതൊന്നും കൂട്ടാക്കിയില്ല. സിദ്ധാർത്ഥ് മുഖം നോക്കാതെ നല്ല മറുപടി തന്നെ കൊടുത്തു. പക്ഷേ ഇയാൾ സിദ്ധാർത്ഥ് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ എടുത്തോളാടോ എന്നൊരു രീതിയിലാണ് ഇയാളുടെ ആ മനസ്സിലുള്ള ചിന്ത. അങ്ങനെ സിദ്ധാർത്ഥ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥൻ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. വീണ്ടും വേദികയുടെ മുഖം തന്നെയാണല്ലോ കാണേണ്ടത്. അപ്പോൾ വേദിക വന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്നെ നിങ്ങൾ അങ്ങോട്ട് ഉപേക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്താ സൈൻ ചെയ്ത് തരാൻ വേണ്ടി പോവുകയാണല്ലോ. നിങ്ങളുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. സുമിത്ര സുമിത്ര എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ മുന്നിൽ കിടന്ന് ഇപ്പോൾ തല്ല് പിടിക്കുന്നത്? പക്ഷേ ഒരിക്കലും സുമിത്രയെ കിട്ടാനായിട്ട് പോകുന്നില്ല. ദേ, അതിന് വെച്ച വെള്ളം നിങ്ങൾ വാങ്ങി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദിക അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥ്, ദേ നീ ദയവ് ചെയ്ത് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത്. ഡിവോഴ്സ് അത് നടക്കുക തന്നെ ചെയ്യും. അത് നീ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. സുമിത്രയെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വേദികെ, നീ എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഇനി നിന്നോടത്തേക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല വേദികെ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ്. അങ്ങനെ അവരവിടെ കിടന്ന് ഭയങ്കര പൊരിഞ്ഞ് അടിയാകുകയാണ്. പക്ഷേ സുമിത്രയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര ടെൻഷനിൽ. കല്യാണ ദിവസം ഓരോ ദിവസം കഴിയും തോറും അടുത്തടുത്ത് വരികയാണല്ലോ. അതിനെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് നമ്മുടെ സുമിത്രയ്ക്ക് ടെൻഷൻ. ഇനി രോഹിതുമായിട്ടുള്ള കല്യാണം, ആ രോഹിതിൻ്റെ വീട്ടിലുള്ള ജീവിതം, അതൊക്കെ ആലോചിച്ച് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് സങ്കടം തോന്നുകയാണ്. ഇനിയുള്ള ജീവിതം കല്യാണം കഴിക്കാതെ തൻ്റെ മക്കൾക്ക് വേണ്ടിയും മരുമക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിക്കണമെന്നായിരുന്നു സുമിത്രയുടെ ആഗ്രഹം. പക്ഷേ അതിനി നടക്കില്ലല്ലോ. അച്ഛനൊരു വാക്ക് കൊടുത്തില്ലേ, ഇനി അതോടുകൂടി തന്നെ മുന്നോട്ട് പോകണ്ടേ എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കല്യാണ തിരക്കുകളൊക്കെ അവിടെ വന്നെത്തുകയാണ്. പക്ഷേ സിദ്ധാർത്ഥിന് ആ കല്യാണ തിരക്ക് വന്നെത്തുന്തോറും സിദ്ധാർത്ഥിന് ആദിയും വ്യാധിയും ഒക്കെ കൂടി വരികയാണ്. അപ്പോൾ സിദ്ധാർത്ഥ്, ഏതായാലും വേദിക ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കാരണം വേദിക എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് സുമിത്ര എൻ്റെ അടുത്ത് അടുക്കാത്തത്. എനിക്കറിയാം ആ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ സുമിത്ര ഒരിക്കലും പറയില്ല, എന്നോട് മുഖം കറുത്ത് സംസാരിക്കില്ല, എന്നെ വെറുപ്പാണെന്ന് പറയില്ല. ഇതൊക്കെ എല്ലാത്തിനും കാരണം വേദികയാണ്. വേദിക എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. എങ്ങനെയെങ്കിലും വേദികയെ പറഞ്ഞ് വിട്ടേ മതിയാവുള്ളൂ. അങ്ങനെ സിദ്ധാർത്ഥാണെങ്കിൽ പല കളികളും അവിടെ കളിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത അവസാന ഘട്ടത്തിലേക്ക് സിദ്ധാർത്ഥ് പോവുകയാണ്. 18-ാം അടവുമായിട്ട് സിദ്ധാർത്ഥ് പോവുകയാണ്. പക്ഷേ സിദ്ധാർത്ഥ് ഈ അടവുമായിട്ട് ചെന്നു പെട്ടത് സമ്പത്തിൻ്റെ അടുത്ത്. അങ്ങനെ സമ്പത്ത് പെട്ടെന്ന് സിദ്ധാർത്ഥനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥൻ സാറെന്തിനാ ഇപ്പം എന്നെ കാണാനായിട്ട് വന്നത്? എന്താ വേദിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ സമ്പത്തിനോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്ത് കാര്യമാണ് സാറേ? സമ്പത്തെ, നമുക്ക് പുറത്തു പോയി ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, തീർച്ചയായിട്ടും സാറിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ വാ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സമ്പത്തിനെയും വിളിച്ചുകൊണ്ട് നേരെ സിദ്ധാർത്ഥ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സമ്പത്തിനോട് പറയുകയാണ്. സമ്പത്തെ,
തൻ്റെ മാനസികാവസ്ഥയൊന്നും മനസ്സിലാക്കാതെയാണ് അന്ന് ഞാൻ വേദികയെ കല്യാണം കഴിച്ചത്. പിന്നെ തൻ്റെ മകൻ്റെ കാര്യവും ഞാൻ ആലോചിച്ചില്ല. ഇപ്പോൾ വേദിയെ കല്യാണം കഴിച്ചതിൻ്റെ വളരെയേറെ ഭവിഷ്യത്താണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ മനസ്സ് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചില്ല. പല പ്രലോഭനങ്ങളിലും ഞാൻ വീണുപോയി സമ്പത്തെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അല്ല സാറെന്തിന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാര്യമുണ്ട് സമ്പത്തെ, ഓരോ ദിവസം കഴിയും തോറും വേദിക എനിക്ക് വളരെയേറെ ശല്യമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വേദിയോടൊത്ത് എനിക്കിനി ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നും സമ്പത്തിനോട് തുറന്നു പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സമ്പത്താണെങ്കിൽ ആകെ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. സാർ എന്തൊക്കെയാണ് സാറി പറയുന്നത്? അതേ സമ്പത്തെ, എനിക്ക് വേദിയോടൊത്ത് ഇനി ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതം ദേ ഡിവോഴ്സിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സമ്പത്തിനൊരു ചിരിയൊക്കെ വരികയാണ്. സാറേ, സാറിനിത് വേണം. കാരണം ആ ഡിവോഴ്സിൻ്റെ സമയത്ത്, സുമിത്രേച്ചിയെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആ സമയത്ത് ഞാൻ സാറോട് പറഞ്ഞതാണ്. സാറേ, വേദികയുമായിട്ടുള്ള സാറിൻ്റെ ജീവിതം ശാശ്വതമാകില്ല എന്ന്. അപ്പോൾ സാറെന്നോട് പല മറുപടികളും പറഞ്ഞായിരുന്നു. അത് സാറിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സമ്പത്തെ, എനിക്കിപ്പോൾ എല്ലാം ബോധ്യമായി. സമ്പത്തെ, എനിക്ക് വലിയൊരു തെറ്റാണ് പറ്റിയിരിക്കുന്നത്. അന്ന് ഞാൻ വീട്ടുകാരുടെ വാക്കൊന്നും കേട്ടില്ല. എൻ്റെ തന്നിഷ്ടത്തിനാണ് ഞാനിപ്പോൾ എല്ലാം ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അല്ല സാർ, സാറിപ്പോൾ എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞില്ല സമ്പത്തെ, എനിക്ക് വേദികമായിട്ടുള്ള ജീവിതത്തിനോട് താല്പര്യമില്ല. എനിക്ക് അവളെ ഉപേക്ഷിച്ചേ മതിയാവുള്ളെന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതൊക്കെ സാറിൻ്റെ ഇഷ്ടം, ഇപ്പം ഞാനെന്ത് ചെയ്യണം? പക്ഷേ വേദിക ഈ ഡിവോഴ്സിന് സമ്മതം മൂളുന്നില്ല. അതാണ് ഇപ്പോൾ വലിയൊരു കാര്യം ഇവിടെ സമ്മതിച്ചിരിക്കുന്നത്. അവൾ സൈൻ ചെയ്ത് തരയില്ലെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് വേദികമായിട്ട് ഇനി ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മരണമായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും ഞാനൊരു കാര്യം പറയാം സമ്പത്തിനോട്. ഏതായാലും സമ്പത്തും വേദികയും കൂടി ഡിവോഴ്സ് ആയിരിക്കുകയാണല്ലോ. മകൻ്റെ ഭാവിയെങ്കിലും ആലോചിച്ച് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നും പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സമ്പത്തിനാകെ അരിശം വരികയാണ്. സാറേ, സാർ എന്താ മനസ്സിൽ ഉദ്ദേശി വെച്ചിരിക്കുന്നത്? ഇനി വേദി കേട്ട് ഞാനൊരു പുനർവിവാഹം നടത്താനോ? സാധിക്കില്ല സാറേ. അവള് എന്നെ ഓർക്കണ്ട, മകനെ പോലും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഇതേവരെ ആ കൊച്ചിൻ്റെ കാര്യം പോലും അവൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സമയത്താണോ സാറ് ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്? അതൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരേറെ തർക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ ആണെങ്കിൽ ആകെ തല പുകഞ്ഞ് തലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിപ്പോവുകയാണ്. കാരണം എൻ്റെ ദൈവമേ, ഇപ്പോൾ ഈ ഒരാളുടെ അടുത്ത് വന്നിട്ടും ഇയാൾ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ സിദ്ധാർത്ഥ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ്. പിന്നീട് സുമിത്രയെ വിളിക്കുകയാണ്. സുമിത്ര, എനിക്ക് സുമിത്രയെ അത്യാവശ്യമായിട്ട് കാണണമെന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, എന്തിന്? ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. വീണ്ടും എന്തിനാണ് എന്നെ വിളിക്കുന്നതും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ലാന്ന് പറയണം സുമിത്ര? ഇത് അവസാന കാര്യമാണ് സുമിത്ര. ഞാനിപ്പോൾ പറയുന്ന സ്ഥലത്ത് വന്നില്ലെങ്കിൽ അതാകെ പ്രശ്നമാകും. സുമിത്ര വന്നേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ ഭീഷണിപ്പെടുത്തുകയാണ് സുമിത്രയെ. അങ്ങനെ സുമിത്ര സിദ്ധാർത്ഥ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. സിദ്ധാർത്ഥ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്താ നിങ്ങൾക്ക് ആവശ്യം? പറയാ സുമിത്രേ, പല കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അതിനു മുമ്പ് തന്നെ നമ്മുടെ സമ്പത്തിനോട് പല കാര്യങ്ങളും സിദ്ധാർത്ഥും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്പത്തിനെയും കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ സിദ്ധാർത്ഥ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവ രണ്ടുപേരെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട്. സുമിത്രയുടെ മനസ്സിലെന്താണെന്നറിയാം. കാരണം വേദികയെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോലും സുമിത്രയ്ക്ക് അത് വിശ്വാസമില്ല. പക്ഷേ ഞാൻ പറയുന്നത് മുഴുവനും സത്യം തന്നെയാണ്. ദേ അതിനുള്ള തെളിവാണ് ദേ ഈ സമ്പത്ത് എന്നും പറഞ്ഞുകൊണ്ട് സമ്പത്തിനെ കൊണ്ട് ചില രഹസ്യങ്ങളെല്ലാം അവിടെ സിദ്ധാർത്ഥ് പറയിപ്പിക്കുകയാണ്. പക്ഷേ സുമിത്രയ്ക്ക് അതൊന്നും അത്ര ദഹിക്കുന്നില്ല. സുമിത്രയുടെ മുന്നിൽ വന്നും സമ്പത്ത് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴും സുമിത്രയ്ക്കത് വിശ്വാസവും വരുന്നില്ല. അങ്ങനെ സുമിത്ര ആകെ പ്രതിസന്ധിയിലാകുകയാണ്. അങ്ങനെയെല്ലാം ഇവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് സുമിത്രയാണെങ്കിൽ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. സമ്പത്ത് പറഞ്ഞ കാര്യത്തെക്കുറിച്ചും സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തുകയാണ്. കാരണം
സുമിത്രയുടെയും രോഹിത്തിൻ്റെയും കല്യാണ കാർഡ് അവിടെ വന്നെത്തിരിക്കുകയാണ്. സുമിത്ര വേഴ്സസ് രോഹിത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല അതിമനോഹരമായ വെഡ്ഡിംഗ് കാർഡാണ് അടിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ സുമിത്രയെ ആ വെഡ്ഡിംഗ് കാർഡ് കാണിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് കൂടുതൽ ടെൻഷൻ ആകുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നുണ്ടെങ്കിലും അത് സുമിത്രയ്ക്ക് അത്ര പറ്റിയില്ല. അങ്ങനെ ഇതെല്ലാം കണ്ടേ നമ്മുടെ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ അരിശം വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആഡംബരമായിട്ട് ചിലവാക്കാനായിട്ട് നിൽക്കുന്നത്, നാണമില്ലേ? രണ്ടാം വിവാഹത്തിന് കല്യാണ കാർഡൊക്കെ അടിച്ചിറക്കിയിരിക്കുന്നു, നിനക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി, നിൻ്റെ കല്യാണം അല്ലല്ലോ, ഏതായാലും സുമിത്രയുടെ രോഹിത്തിൻ്റെ കല്യാണമല്ലേ, അതെങ്ങനെ വേണം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിൽ കയറി സരസ്വതി നീ ഇടപെടായിട്ട് നിൽക്കണ്ട, നിൻ്റെ മനസ്സിൽ എത്രമാത്രം കുശുമുണ്ടെന്നും ഞങ്ങൾക്കറിയാം. ഇതൊക്കെ കേട്ട സരസ്വതിയാണെങ്കിൽ വീണ്ടും അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. പക്ഷേ ഈ കല്യാണം നടക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്താ നിനക്ക് മുടക്കാൻ വല്ല താല്പര്യമുണ്ടോ സരസ്വതി? ഓ, ഞാനെന്ത് മുടക്കാനായിട്ട് പോകുന്നു, ഞാനിതിരെ ഇടപെടാനായിട്ടേ വരുന്നില്ലേ. എങ്കിൽ പിന്നെ അതായിരിക്കും നിനക്ക് നല്ലത്. നീ ഇവിടെ ഇടപെടാനായിട്ട് വരാൻ നിൽക്കരുത്. അങ്ങനെ സുമിത്രയോട് ചോദിക്കുകയാണ്, ഏട്ടത്തി എങ്ങനെയുണ്ട്, ഏട്ടത്തി ഈ കാർഡ് ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു ശ്രീ, എല്ലാം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതല്ലേ. ഏട്ടത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനായിട്ട് നിൽക്കരുത്. ഏട്ടത്തിയുടെ കല്യാണം ദേ അടുത്ത് വരികയാണ്. ആ സമയത്തെങ്കിലും ഏട്ടത്തി നല്ല പുഞ്ചിരിയോടുകൂടി തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ആകെ ടെൻഷനിലാണ്. പക്ഷെ സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ആ കടുത്ത തീരുമാനം തന്നെ മനസ്സിലെടുക്കുകയാണ്. ഈ കല്യാണം നടക്കണം, ഈ കല്യാണം നടന്നേ മതിയാവുള്ളൂ, ഇനി സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി പോകില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് സുമിത്ര. അങ്ങനെ നമ്മുടെ അലീന വന്നെത്തുകയാണ്. അപ്പോൾ കാറിൽ നിന്നും അലീന ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, സോറി, നിലീന ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നിലീന എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നേരെ നിലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാലും നിലീന, നിനക്ക് നീ വന്നല്ലോ, പിന്നെ എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരത്തിയുടെ കല്യാണത്തിന് പിന്നെ എനിക്ക് വരാനായിട്ട് കല്യാണത്തിന് വരാതിരിക്കാൻ എനിക്ക് സാധിക്കോ? ഏതായാലും നിൻ്റെ ആദ്യത്തെ കല്യാണത്തിന് എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ ഒരു പുനർവിവാഹം നടത്താനായിട്ട് പോവുകയാണ്, അതും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പഠിച്ച ആളെ കൊണ്ട് തന്നെ. രോഹിത്തും നമ്മുടെ ക്ലാസ്മേറ്റ് തന്നെയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ രോഹിത്തിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ നേരത്ത് ആ ഒരു കാഴ്ച എനിക്ക് കാണണ്ടേ സുമിത്ര. അപ്പോൾ നിലീനയുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു കാര്യം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സുമിത്ര മൂഡ് ഓഫ് ആകുകയാണ്. എന്താ സുമിത്ര, ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് മൂഡ് ഓഫ് ആയില്ലേ? ഏയ്, ഒന്നുമില്ല, നീ അകത്തേ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷ വർത്തമാനങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ നിലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്ര അത് സരസ്വതി അമ്മയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സരസ്വതി അമ്മ അവിടെ ഓരോന്ന് പറയുകയാണ്. നിലീനയും നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ റൂമിൽ പോയിന്ന് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഏയ് ഒന്നുമില്ല, നിനക്കെന്താ ഈ കല്യാണത്തോട് താല്പര്യമില്ലേ? ഇനിയിപ്പോൾ കല്യാണത്തോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും യാതൊരു പ്രയോജനമില്ലല്ലോ, ഞാൻ എൻ്റെ അച്ഛന് കൊടുത്ത വാക്കിയല്ലേ. എന്താ സിദ്ധാർത്ഥ് നിങ്ങളുടെ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലേ? എന്നോട് ശ്രീ എല്ലാ കാര്യം പറഞ്ഞായിരുന്നു. ഇനി ഒരിക്കലും വിട്ടുകൊടുക്കരുത് സുമിത്ര. കാരണം സുമിത്രയെ അത്രമാത്രം കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് അയാൾ. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടന്നേ മതിയാവുള്. അയാൾക്ക് വലിയൊരു തിരിച്ചടി കൊടുക്കാൻ സുമിത്ര. സിദ്ധാർത്ഥിനെ എന്നേക്കുമായി ഉപേക്ഷിച്ച് രോഹിത്തിനെ തന്നെ കല്യാണം കഴിക്കണം. എന്നാലേ അയാളൊരു പാഠം പഠിക്കുള്ളൂ എന്നും പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും മനസ്സിൽ ദൃഢമായ തീരുമാനങ്ങളെല്ലാം എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീനിലയത്തിൽ ആ കല്യാണ രാവുകളെല്ലാം വന്നെത്തുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒരു അടിപൊളി ട്വിസ്റ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.